guys, welcome back to Malayali YouTuber Live. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുവാണ്. ഞാനിപ്പം നമ്മുടെ ബാൽക്കണിയുടെ ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു കനാലുണ്ട്. അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്ന ഓൾമോസ്റ്റ് സമയമായി അല്ലേ. അപ്പോൾ മേ ബി വെള്ളം കയറും കയറില്ല, അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷനും കൂടി ആയിട്ടാണ് വീട്ടുകാർ ഇവിടെ നടക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, നമുക്ക് ഓടിച്ചിതിൻ്റെ എന്താ കാര്യം, അപ്പോൾ നമുക്ക് വരണോട് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വെള്ളം കയറുമോ കയറില്ലയോ എന്ന് പ്രതീക്ഷ നിൽക്കുന്ന ഫാമിലി. 14 days റൂം ക്വാറന്റീൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു 14 days ഒബ്സർവേഷൻ ആയിട്ടുള്ള ഹോം ക്വാറന്റീനിൽ നിൽക്കുന്ന ഞാൻ, ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ഇതിലാണ് വീഡിയോ ചെയ്യുന്നത്. പ്ലസ് എൻ്റെ ഒരു സ്റ്റോറി, ലൈക്ക് ഞാൻ എങ്ങനെ എൻ്റെ കരിയർ ചൂസ് ചെയ്തു, അതല്ലെങ്കിൽ എൻ്റെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്റ്റോറി കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുവാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിനും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് തന്നെ കമൻസ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് എല്ലാം നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ കമൻസ് ആണെങ്കിലും ഫീഡ്ബാക്സ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ബൈ മലയാളി യൂട്യൂബർ ലൈവ്. ഏതൊരു ക്യാബ് ക്രൂവിനോട് ചോദിച്ചാലും അവരെങ്ങനെയാണ് അവരുടെ കരിയറിലേക്ക് എത്തിപ്പെട്ടതെന്ന് ചോദിക്കുമ്പം, ചെറുപ്പം തൊട്ടേ ഞാൻ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം എന്ന് പറയുന്നവരാണ് കൂടുതലും. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണം, എനിക്കൊരു എയർ ഹോസ്റ്റസിനെ എനിക്ക് അങ്ങനെ അടുത്തു പരിചയമോ അങ്ങനെ ഒരു കരിയറിനെ പറ്റി എനിക്ക് വലിയ അറിവോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ കരിയർ ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹത്തിൻ്റെ ബേസിസിൽ അല്ല. പിന്നീട് ഞാൻ 10th വരെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്താവണമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഏതൊരു ശരാശരി പിള്ളേരുടെ പോലെ തന്നെ ആയിരുന്നു എൻ്റെ ഒരു ഒരു സ്കൂൾ ടൈം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ ഞാൻ പഠിച്ച ഹോളി ചൈൽഡ് കോൺവെന്റ് സ്കൂൾ സ്നേഹഗിരിയിലാണ്. അവിടെയാണ് എൻ്റെ അമ്മയും പഠിപ്പിക്കുന്നത്. അമ്മ ടീച്ചറാണ് ബയോളജി. ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയുവാണ്. ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സ്കൂൾ ലൈഫ് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്കൂൾ ടൈം ആയിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഫസ്റ്റ് ടു 10th വരെ ഓൾമോസ്റ്റ് ഈ പറയുന്ന കലാപരിപാടികളിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. സ്കൂളിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിനുശേഷം 10th ഞാൻ ആദ്യമായിട്ട് ട്യൂഷന് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ക്വൈറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു ഫ്രണ്ട്സ് കോർണർ എന്ന് പറഞ്ഞിട്ട്. വർഗീസ് മാഷ് പഠിപ്പിക്കുന്ന സ്കൂൾ ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു. ബേസിക്കലി മാലഡൂരുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. മാലഡൂരാണ് എൻ്റെ ഗ്രാമം. അപ്പം അവിടെ മാലഡൂർ പള്ളിയുടെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുമ്പോഴാണ് വർഗീസ് മാഷിൻ്റെ വീടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ അവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിലാണ് പഠിച്ചായിരുന്നത്. പുള്ളി ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു രീതിയാകും. അപ്പോൾ പുള്ളിയുടെ അവിടെ ആക്ച്വലി വലിയ ഒരു പറമ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ 10th വേണ്ടിയിട്ട് പുള്ളി ഈവനിങ് ക്ലാസ്സസ് ഒക്കെ വെക്കുമായിരുന്നു. അതുപോലെ പഠിക്കാനൊക്കെ ടൈമൊക്കെ പുള്ളി പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ജോഗ്രഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു. മോളിക്കൂടെ എന്തൊരു ഫ്ലൈറ്റ് പോയപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഫ്ലൈറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നതും എന്തുകൊണ്ട് അങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്തില്ല എന്ന് ഇങ്ങനെ ആലോചിച്ചതും. അപ്പോഴാണ് എനിക്കൊരു ഒരു ഒരു സ്ട്രൈക്ക് എന്നൊക്കെ പറയില്ലേ, നമുക്കൊരു എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഒരു ഫ്ലൈറ്റിലേക്ക് വരുന്നത് എനിക്ക് ആദ്യമായിട്ട്. ഞാൻ അത് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ്. അപ്പം അതായിരുന്നു എൻ്റെ ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ്. അത് നമ്മൾ വെച്ച് വിട്ടു കേട്ടോ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ +1 ഞാൻ ചൂസ് ചെയ്തപ്പം ആക്ച്വലി സയൻസ് ആയിരുന്നു, ബയോ സയൻസ് ആയിരുന്നു ഗ്രൂപ്പ്. പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ വൈസ് നോക്കുമ്പം എനിക്ക് എയർ ട്രാഫിക് കൺട്രോളർ ആവണമെന്നായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളർ ആവണമെന്നായിരുന്നു. ബട്ട് എനിക്ക് എഞ്ചിനീയറിംഗ് എഴുതാൻ പറ്റില്ല, എനിക്ക് മെഡിസിൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എഴുതാനും പറ്റില്ല. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെയാണ് എയർ ട്രാഫിക് കൺട്രോളർ ആവാനായിട്ട് EEE വേണം, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സ് നമ്മൾ മെയിനായിട്ട് എടുത്ത് പഠിക്കണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഫിസിക്സിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെയാണെങ്കിൽ EEE ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈ പറഞ്ഞപോലെ 4 years ഒന്നും ഇതിനു വേണ്ടി എഞ്ചിനീയറിംഗ് സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. +1 +2 പഠിച്ചത് ഈ പറഞ്ഞ പോലെ SNDPHS പാലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്.
അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെമ്മറീസിലുള്ളത് ഈ NSS സർവീസ് പരിപാടികളും ഈ പറയുന്ന സേവനവാരം അതുപോലെ ഫിലിം ക്ലബ് അതൊക്കെ അറിയാം. അങ്ങനെയുള്ള പരിപാടികളായിട്ടായിരുന്നു സ്കൂളിൽ നടക്കുന്നത്, അതുപോലെ യൂത്ത് ഫെസ്റ്റും കാര്യങ്ങളും. അപ്പൊ അതിനിടയിലായിരുന്നു ഈ ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് നാടകമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നമ്മൾ പ്ലസ് ടുവിന്റെ, എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിന്റെ എക്സാംസ് എഴുതുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏഞ്ചൽ ബ്ലൂസ് ഏവിയേഷൻ അക്കാഡമിയിൽ നിന്ന് കുറച്ച് ഈ മാർക്കറ്റിംഗ് ടീം വരുന്നത്. മാർക്കറ്റിംഗ് ടീമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഹണി ജോൺസൺ ഉണ്ടായിരുന്നു. പുള്ളിയും വേറെ ആരൊക്കെയോ കൂടിയാണ് വന്നത്. അവർ വന്ന് ഈ ഒരു ലീഫ്ലെറ്റ്സ് ഒക്കെ തന്നു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇങ്ങനെ കോഴ്സ് അവർ പഠിപ്പിക്കുന്നുണ്ട്, എയർ ഹോസ്റ്റസ് ട്രെയിനിങ് അത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം അവരുടെ ഓഡിഷൻസിന് പോവാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്നത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല അവരെ എവിടെയോ ഇന്റർവ്യൂ നടത്തിയെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ കുറച്ച് പേര് എൻ്റെ പ്ലസ് ടുവിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു ഇവർ ആക്ച്വലി ഈ ഇന്റർവ്യൂസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ഏഞ്ചൽ ബ്ലൂസിന് അവിടെ ചെന്ന് ഒക്കെ ഫില്ല് ചെയ്ത് ഇട്ടു. അത് കഴിഞ്ഞ് അവിടുത്തെ അക്കാഡമി ഹെഡ് ടോം വോഗീസ് പുള്ളിയാണ് ഇന്റർവ്യൂ ചെയ്തിരുന്നത്. കഴിഞ്ഞു ഏഞ്ചൽ ബ്ലൂസ് ഏവിയേഷൻ അക്കാഡമിയിൽ കയറാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ഞാൻ അങ്ങനെ അവിടെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ചെയ്തു. അപ്പൊ അവിടെ 6 മന്ത്സ് ഞാൻ ആക്ച്വലി പഠിച്ചു ഫുൾ ടൈം നിന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള 6 മന്ത്സ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്കും കൂടെ ചെയ്യായിരുന്നു. അപ്പൊ അവരാണ് ആക്ച്വലി നമ്മളെ താജ് ഗേറ്റ്വേ അങ്ങനെ ഒരുപാട് ഹോട്ടൽസിൽ അവർ നമ്മളെ ഇന്റർവ്യൂസിന് വിട്ടായിരുന്നു എന്തെങ്കിലും പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുത്ത് താജ് ഗേറ്റ്വേയുടെ ഇന്റർവ്യൂ ആയിരുന്നു. താജ് ഹോട്ടൽസിന്റെ അവരുടെ പ്രോപ്പർട്ടിയാണ്, ഒരു ബിസിനസ് ഹോട്ടലാണ് മറൈൻ ഡ്രൈവിലുള്ള. അപ്പൊ അവിടെ കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കയറുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റൈപ്പൻഡ് എനിക്ക് കിട്ടിയത് 3000 രൂപ എങ്ങാണ്ടാണ് ആ ഒരു സമയത്ത്. അന്ന് റിസപ്ഷനിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇത്രയും സാലറി തന്നെയുള്ളൂ. അപ്പൊ ആ ഒരു സമയമാണ് എൻ്റെ മെമ്മറിയിൽ ഫസ്റ്റ് ഈ പറയുന്ന ജോബ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു 18 ഇയേഴ്സ് ഓഫ് ഏജിലാണ് ഞാൻ ഈ പറയുന്ന ജോബിന് കയറുന്നത്. അവിടെ കയറി ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു ഷാരോൺ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ചാനലിൽ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതും ഷാരോൺ തന്നെയാണ്. ഷാരോൺ, ഐ നോ യു ആർ വാച്ചിങ് ദ വീഡിയോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പം ഷാരോൺ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്, ആ സമയത്ത് എനിക്ക് ഷാരോണേ ഉണ്ടായിരുന്നുള്ളു. അപ്പം ഷാരോണാണ് എനിക്ക് ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ് താജിൽ. അങ്ങനെ നമ്മൾ 6 മന്ത്സ് താജിൽ വർക്ക് ചെയ്തു. എനിക്ക് അപ്പോഴും ക്രൂ ആവണമെന്നുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ 6 മന്ത്സ് ആണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ശ്രീലങ്കൻ എയർലൈൻസിന്റെ അവരുടെ ഏജൻസിയാണ് അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്തായിരുന്നു നമ്മൾ കൊച്ചി എയർപോർട്ടിൽ. അപ്പൊ അങ്ങനെ ഞാൻ ശ്രീലങ്കൻ എയർലൈൻസ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ BWFSന്റെ ഇന്റർവ്യൂവിന് കൊടുക്കാനായിട്ട് ഞാൻ റെസ്യൂമൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പം ഇന്റർവ്യൂവിന് വിളിച്ചു. അവിടെ ഞാൻ പരിചയപ്പെട്ടതാണ് അനീപ് സാറാണ് ആക്ച്വലി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് അവരെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്തായിരുന്നു ഞാനൊരു 3 വീക്സോളം. എയർലൈൻസിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏപ്രിൽ ഏരിയക്കൂടെ നടക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഈ ഫ്ലൈറ്റ്സ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന അതിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആയിട്ട് അങ്ങനെയുള്ള സംബന്ധിച്ച് ജോബുകളായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഞാൻ അപ്പം റിയലൈസ് ചെയ്തതാണ് സ്പൈസ്ഡ് എയർലൈൻസിന്റെ ക്യാബിൻ ക്രൂ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് ബൈ ബൈ താങ്ക് യു ഒക്കെ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ. അപ്പോൾ എനിക്ക് അപ്പം തോന്നിയതാണ് എനിക്ക് ആ ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പത്തെ ഒരു ഷോർട്ടും ഗോളെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഞാൻ ആദ്യം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്പൈസിൻ്റെ ഇൻറ്റർവ്യൂസ് വന്ന് സ്പൈസിന് അപ്ലൈ ചെയ്തു. അങ്ങനെ സ്പൈസിൻ്റെ ഇൻറ്റർവ്യൂ ഇവിടെ കൊച്ചി തന്നെയായിരുന്നു, കാലടിയിലേതോ ഹോട്ടലിലായിരുന്നു ഈ പറയുന്ന ഇൻറ്റർവ്യൂ. ഞാൻ നേരത്തെ പോയി എനിക്ക് ഇൻറ്റർവ്യൂസ് ക്വാളിഫൈഡ് ആയി. അതിനുശേഷമാണ് ഞാൻ സ്പൈസിൽ ജോയിൻ ചെയ്യുന്നത്. സ്പൈസ് ജോയിൻ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ട്രെയിനിങ്സും കാര്യങ്ങളും ഡൽഹിയിലായിരുന്നു. ഡൽഹി ട്രെയിനിങ്സ് എനിക്ക് 2 മന്ത്സ് 1.5 മന്ത്സോളം ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ബേസ് കിട്ടിയത് ചെന്നൈ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് സൗത്ത് ബേസ് കിട്ടി എന്നുള്ള ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നൈ എത്തി. ചെന്നൈയിൽ ഗുഡ് ലൈക് 2.5 ഇയേഴ്സ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു.
ഓൾമോസ്റ്റ് ലൈക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു ചെന്നൈയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു സമയം കൂടിയായിരുന്നു ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയം. അതുപോലെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ദി ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയേക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. എൻ്റെ ഇപ്പോഴും ക്ലാസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങൾ ചെന്നൈയിൽ മീറ്റ് ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു അടുപ്പം കൂടിയുള്ള ഒരു സിറ്റിയാണ് ചെന്നൈ എന്ന് പറയുന്നത്. 2.5 years ഞാൻ ചെന്നൈയിൽ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ആണ് ഞാൻ കൊച്ചി ബേസ് ഓപ്പൺ ചെയ്യുന്നതും ഞങ്ങളാണ് ഫസ്റ്റ് വൺ ടു ഗെറ്റ് പോസ്റ്റഡ് ഇൻ കൊച്ചിൻ ബേസ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്രൂ, ഞങ്ങളുടെ 15 ക്രൂ ആണ് കൊച്ചിൻ ബേസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. അങ്ങനെ 15 ക്രൂ ഞങ്ങൾ എല്ലാവരും കൂടെ ബേസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അങ്ങനെ ഒരു 2 years ഞാൻ കൊച്ചിൻ ബേസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന എൻ്റെ ഒരു ഡ്രീം ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയേണ്ടവർ. അങ്ങനെ വീട്ടിൽ നിന്ന് പോയി വരാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങള് കൊച്ചിയില് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ സമയം എന്ന് പറയുന്നത്. ഈവൻ ദോ അത് ലോക്കോസ്റ്റ് എയർലൈൻ ആണെങ്കിലും അത്രയും ഫ്രീഡവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പൈസ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നും കൂടിയാണ്. സ്പൈസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പപ്പയ്ക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്റെ കരിയറിൽ ആക്ച്വലി. അപ്പൊ പപ്പ എപ്പോഴും എന്നോട് പറയായിരുന്നു, ഐ ഡോണ്ട് യു ട്രൈ വിത്ത് സം ഇന്റർനാഷണൽ എയർലൈൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഖത്തർ എയർവേസിന് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി കംഫോർട്ട് സോണിലായിരുന്നു സ്പൈസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു കോട്ട് ഉണ്ടല്ലോ, വെൻ യു ലീവ് യുവർ കംഫോർട്ട് സോൺ ദാറ്റ്സ് വെൻ യു ഗ്രോ അപ്പ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ സ്പൈസിൽ നിന്ന് ഞാൻ ഖത്തർ എയർവേസിലേക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതും. ഒരു 4 times ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. 4th time എനിക്ക് ആക്ച്വലി ഖത്തർ എയർവേസിൽ ക്യാബിൻ ക്രൂ പോസ്റ്റിന് കിട്ടുന്നത്. അത് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. മുംബൈയിൽ വെച്ച് ഞാനും പപ്പയും കൂടെ പോയിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഞാൻ ഇന്റർവ്യൂ കൊടുത്തു, അതെല്ലാം കിട്ടി. സ്പൈസിൽ ആക്ച്വലി സിക്കൊക്കെ അടിച്ചിട്ട് ആണ് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് പോയത്. അതിന് ഇന്റർവ്യൂ ഒക്കെ കിട്ടി, ഖത്തർ എയർവേസ് വന്ന് ജോയിൻ ചെയ്തു. ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ്ങിൽ ഒരു F2 എന്ന് പറയും, നമ്മുടെ എക്കോണമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എക്കോണമിയിൽ വർക്ക് ചെയ്തു. ഞാനൊരു 1 year and 4 months ആണ് ഞാൻ എക്കോണമി വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഈ പറയുന്ന പോലെ ബിസിനസ് ക്ലാസ്സിലായിരുന്നു. ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ഓൾമോസ്റ്റ് 2 years and 6 months സംതിങ് ഞാൻ ബിസിനസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഖത്തർ എയർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഇസ് ദ ബെസ്റ്റ് എയർലൈൻ ഇൻ ദ വേൾഡ് ടു വർക്ക് വിത്ത്. എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചൊരു എയർലൈനും കൂടിയാണ്. അതുപോലെ വേൾഡ് ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ 60-65 countries ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ലൈഫിൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വിചാരിച്ച കാര്യങ്ങളെല്ലാം. ഒരുപാട് ഒരുപാട് കടപ്പാടുള്ള ഒരുപാട് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം അതാണ് എന്റെ ഖത്തർ എയർവേസിന്റെ എക്സ്പീരിയൻസ്. ഞങ്ങള് എന്തൊക്കെയാണെങ്കിലും എനിക്ക് ആകെ ഒരു ഉദയം പറയാനുള്ളൂ, നിങ്ങള് എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പൊ അതുപോലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരാനും പറ്റില്ല. സോ യു നീഡ് ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ ടു ഗ്രോ അപ്പ്. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.